നമസ്കാരം. സർക്കാരിന്റെ പുതിയ കോവിഡ് പരിഷ്കാരങ്ങളിൽ കടുത്ത എതിർപ്പുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നു. വാക്സിൻ എടുത്തവർക്ക് മാത്രം കടകളിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും അനുമതി ഉള്ളത് ക്രൂരതയാണെന്നും പട്ടിണി കിടന്ന് ചാകാനാണോ അതോ സിനിമാ നടനെ കിറ്റ് എത്തിച്ചു കൊടുത്തതുപോലെ ഇവരുടെ വീടുകളിൽ മന്ത്രിമാർ കിറ്റുമായി ചെല്ലുമോ എന്നും ശ്രീജിത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. സംസ്ഥാനത്തെ പുതിയ കോവിഡ് പ്രതിരോധ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. നാടാകെ ഇപ്പോൾ ഞെട്ടലിലാണ്. ആദ്യ ഡോസ് വാക്സിൻ എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞവർ, കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ RT-PCR നെഗറ്റീവ് ആയവർ, ഒരു മാസത്തിന് മുൻപ് കോവിഡ് വന്നവർ, ഇക്കൂട്ടർക്ക് മാത്രം കടകളിൽ പോകാമെന്നും പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ അനീതിയാണ്. വാക്സിൻ എടുക്കാൻ സാധിക്കാത്തത് ഒരാളുടെ കുഴപ്പമല്ല. രണ്ടാഴ്ചക്ക് മുമ്പ് വരെ കേരളത്തിൽ നൽകിയത് 1.75 കോടി ഡോസ് വാക്സിനാണ്. എന്നാൽ ഒരു ഡോസ് വാക്സിനെങ്കിലും കിട്ടി രണ്ടാഴ്ച കഴിഞ്ഞവരുടെ എണ്ണം അതിലും കുറവ്. ബാക്കിയുള്ളവർക്ക് കൂടി വാക്സിൻ നൽകാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന സർക്കാർ അത് ലഭ്യമാക്കാതെയാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത്. ആപ്പ് വഴി വാക്സിൻ സ്ലോട്ട് ലഭ്യമാകുന്നില്ല എന്ന പരാതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്തതിൻ്റെ പേരിൽ ആൾക്കാർക്ക് കടകളിൽ പ്രവേശനം നിഷേധിക്കുന്നത് അനീതിയും ക്രൂരതയുമല്ലേ? RT-PCR അത്യാവശ്യം പണച്ചെലവിലുള്ള ടെസ്റ്റാണ്. ആദ്യ ഡോസ് വാക്സിൻ കിട്ടി രണ്ടാഴ്ച കഴിയുന്നതുവരെ ഓരോ മൂന്ന് ദിവസത്തിനുള്ളിലും ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമില്ല. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ടവരും തൊഴിൽ ചെയ്യാൻ കഴിയാത്തവരും ധാരാളമുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും കടകളിൽ പോകേണ്ട എന്ന് പറയുന്നത് അനീതിയാണ്. സാരമായ അലർജി തുടങ്ങിയ പ്രത്യേക ആരോഗ്യാവസ്ഥയുള്ള ചിലർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ നൽകാറില്ല. മറ്റ് യാതൊരു കുഴപ്പവുമില്ലാത്ത ഇക്കൂട്ടർക്കും കടകളിൽ പ്രവേശനമില്ലെന്ന് ബോർഡ് വെക്കുന്നത് ക്രൂരതയല്ലേ? ഈ മനുഷ്യരൊക്കെ ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ പോലും പുറത്തു പോകാതെ പിന്നെന്ത് ചെയ്യണമെന്നാണ് ഈ സർക്കാർ പറയുന്നത്? പട്ടിണി കിടന്ന് ചാകണോ അതോ സിനിമാ നടന് കിറ്റെത്തിച്ചു കൊടുത്തതുപോലെ ഇവരുടെ വീടുകളിൽ മന്ത്രിമാർ കിറ്റുമായി ചെല്ലുമോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വാക്സിൻ എടുക്കാത്തവരും അടുത്തിടെ RT-PCR ടെസ്റ്റ് ചെയ്യാത്തവരുമൊക്കെ കടകളിൽ പോയാൽ എന്താണ് കുഴപ്പം? അവർക്ക് കോവിഡ് വരുമോ അതോ അവർ കോവിഡ് വ്യാപിക്കുമോ? അല്ലെങ്കിൽ മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് ശാരീരിക അകലം പാലിച്ച് പുറത്തിറങ്ങണമെന്നും കടകളിൽ പോകണമെന്നുമായിരുന്നില്ലേ ഇതുവരെ ഞങ്ങളെ ഉപദേശിച്ചത്? അതൊക്കെ വെറുതെ ആയിരുന്നു. ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു ഈ സർക്കാർ, അതോ ചതിക്കുകയാണോ? മാസ്കിനും സാനിറ്റൈസറിനും അകലത്തിനും കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുമ്പോൾ ഏത് കേരളാരോഗ്യ സംഘടനയാണ് ഇതൊന്നും മതിയാവില്ലെന്ന് അങ്ങേ ഉപദേശിക്കുന്നത്? അബദ്ധം നിറഞ്ഞ പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കുക, ഇത് നിർദ്ദേശിക്കുന്നവരെ പുറത്താക്കുക, അതുപോലെ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം നൽകുക, തുല്യാവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, ശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തുക, മൂന്ന് ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് എടുക്കാൻ കഴിയുന്നവനും അല്ലാത്തവനും എന്നിങ്ങനെ പ്രിവിലേജ് അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിവേചനം ഒഴിവാക്കുക. പണ്ട് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ പ്രിവിലേജ് അടിസ്ഥാനത്തിൽ തരം താണവർ എന്ന് തോന്നിയവരെ വിളിക്കാൻ ഉണ്ടർമെൻച് എന്നൊരു വാക്കുണ്ടാക്കിയിരുന്നു. ആ കാലത്ത് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ. കോവിഡ് കാലത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണ്. ബാക്കിയുള്ളവരെ കടകളിൽ പോയി ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് വിലക്കി പട്ടിണിക്കിട്ട് കൊല്ലുകയാണോ ഈ സർക്കാർ? ഇങ്ങനെ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ശ്രീജിത്ത് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്.